എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചെമ്മീൻ റോസ്റ്റ് ആണ്. നല്ല ടേസ്റ്റുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചെമ്മീൻ റോസ്റ്റാണിത്. അപ്പോൾ വേഗം തന്നെ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഇത് തയ്യാറാക്കാനായിട്ട് അര കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അര കിലോ ആണെങ്കിലും ഇത് കഴുകി വൃത്തിയാക്കി വരുന്ന സമയത്ത് അധികം ഒന്നും കാണില്ല കേട്ടോ. അതുപോലെ തന്നെ ഇത് വൃത്തിയാക്കി എടുക്കുന്നതും ഇച്ചിരി സമയമെടുക്കുന്ന പണിയാണ്. നല്ലതുപോലെ വൃത്തിയാക്കി കഴുകി വെച്ചിരിക്കുന്ന ഈ ചെമ്മീനിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും ആണ്. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെമ്മീനെല്ലാം ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഏകദേശം 1-4 മിനിറ്റ് കൊണ്ട് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഒരു വശം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെമ്മീൻ ഫ്രൈ ആയി കിട്ടാനായിട്ട് അധികം സമയമൊന്നും ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഫ്രൈ ആയി വരും കേട്ടോ. ഇപ്പോൾ ചെമ്മീനെല്ലാം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് ഇങ്ങ് കോരി എടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ കടുകങ്ങ് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ സവാളയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തും അതുപോലെ തന്നെ 2 ദണ്ട് കറിവേപ്പിലയും അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള ഒന്ന് കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. സവാള എല്ലാം ചെറുതായി കളറ് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നല്ലതുപോലെ തന്നെ വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് 1 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഇപ്പോൾ ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് 1 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് തുറന്നതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഏകദേശം 1-3 മിനിറ്റ് നേരം അങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഇത് തുറന്നതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ചെറുതായി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം 1 മിനിറ്റ് നേരം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് അതൊക്കെ അങ്ങ് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള നമ്മുടെ ഈ ചെമ്മീൻ റോസ്റ്റ് റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളിടുന്ന വീഡിയോസ് എല്ലാം ഇഷ്ടമായെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഓൾ കൊടുക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്തൊരു നല്ലൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും ബൈ.